ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറ്റേസ് ഫിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് സ്വാഗതം. അതായത് ഡോണും കുഞ്ഞിനും ഉണ്ട്. നമ്മളിന്ന് പാറമട ഫിഷിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ അടിപൊളി ഒരു പാറമടയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് സ്പൈഡറും അതുപോലെ തന്നെ പോപ്പും പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് സാധനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നേരെ നമുക്ക് മീൻ എടുത്തിട്ട് പോയേക്കാം. അപ്പൊ നമ്മുടെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെല്ലറ്റും അതുപോലെ തന്നെ മൈദയും മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എക്സ്ട്രാ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. കൂടുതൽ ഈ പാറമട നമുക്ക് മീൻ കയറുന്നത് പെല്ലറ്റിലും മൈദയിലും കേട്ടോ. എന്തായാലും ഇത് കുഞ്ഞിനെയും തീറ്റ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല. ഓരോ ഹുക്കും അറേഞ്ച് ചെയ്ത് നല്ല കിടുക്കാച്ചായിട്ട് കുത്തി വെക്കണം. കൊണ്ട് എറിഞ്ഞാൽ എറിഞ്ഞിട്ടോടാ. ആ അടിപൊളി. അവിടുന്ന് മീൻ അടിക്കുമോ നോക്കാം. നമുക്ക് തീറ്റ നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് എറിഞ്ഞു. പക്ഷെ കാര്യമില്ല, നമ്മൾ കാറ്റുള്ളതുകൊണ്ട് തന്നെ ചൂണ്ട ഈ സൈഡിലോട്ട് തന്നെ ഒഴുകി വന്ന് ഈ ഒരു സൈഡിലായിട്ട് കണ്ട് കിടക്കും. ഇവിടെ എന്തോ ഒരു മീൻ അടിച്ചിട്ടുണ്ടോ, എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഓ വലിയ കാര്യമായിട്ട് കുത്തു വരുന്നില്ല. ചിലപ്പോൾ നമുക്ക് നല്ല അടിപൊളി നല്ല സൈസ് സിലോപ്പി ആയിരിക്കണം. സിലോപ്പി ആയിരിക്കാനാണ് കൂടുതലും ചാൻസ്. ആറുമണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിലോപ്പി കിടപ്പുണ്ട്. ആ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല സൈസുള്ളൊരു സിലോപ്പിയാണ്. ആ കൊള്ളാം 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 കൊള്ളാം. അടിപൊളി അടിപൊളി. ആഹാ കുഞ്ഞു സ്പൈഡർ അടിച്ചിട്ടുണ്ടോ? നല്ല അടിപൊളി ഒരു സിലോപ്പി. സത്യം പറഞ്ഞാൽ ശരിക്കും ലോക്കായി പോയി. നനങ്ങാൻ മേലാത്ത അവസ്ഥ. ഒരു ചിറകും കീറിക്കാത്തൊക്കെ മൂന്ന് ഹുക്കൊക്കെ കീറി. അതിന് കൊള്ളാം, അടിപൊളി സാധനം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റിക്കൂടെ എറിഞ്ഞിടാൻ വേണ്ടി പോകട്ടോ. സ്പൈഡറും ഒരു പോപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ട് ഇട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. പാറമുണ്ട് അടിത്തട്ടിലൊക്കെ ചപ്പ് ചവറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫ്ലോട്ട് ഇട്ട് എന്താ കാര്യമുള്ളൂ. ഇത് നമ്മളെറിയാൻ തീറ്റ എല്ലാം കൂടെ വേണം. കപ്പിനകത്ത് താന്ന് പോവുകയും പിന്നെ കല്ലിലൊക്കെ ഉടക്കി നമ്മുടെ ബ്രൈഡ് പൊട്ടാനൊക്കെ വളരെ ചാൻസ് കൂടുതൽ. പിന്നെ എറിഞ്ഞിടാം. അപ്പൊ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ. എന്ത് മീനാണെന്ന് അറിയത്തില്ല. എന്നാലും നല്ല ഫൈറ്റാ കേട്ടോ വരുന്ന. ഇതുവരെ മേളിലൊന്നും പൊങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് അല കാണിച്ചു പോയിട്ടുണ്ടോ കേട്ടോ. എന്താണെന്ന് അറിയില്ല. നല്ല രീതിയിൽ ഓടിച്ച് തളർത്തിയ ശേഷം മാത്രമേ നമുക്ക് മീനെ നമുക്ക് കര കയറ്റാൻ പറ്റുള്ളൂ. അത് ഹുക്ക് അല്ലെങ്കിൽ ബെൻഡായി പോവുകയോ ഒടിഞ്ഞു പോവുകയോ ഹുക്ക് റിമൂവ് ആയി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീൻ നമുക്ക് മിസ്സായി പോകുന്നതായിരിക്കും. പാറമട നടിക്കുന്ന കട്ടിലൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു കറുത്ത കളർ കാണുന്നുണ്ട്. ഇതിൽ കൊണ്ട് നല്ല വെളുത്ത് നല്ല തുടുത്തൊരു സാധനം. ഓ ഒരു രക്ഷയില്ല കേട്ടോ, മാരക സാധനം. കുറെ നാൾക്ക് ശേഷം നമുക്ക് സത്യം പറയാം പാറമട ഫിഷിംഗ് ആയിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ചിട്ടി ഒരു കട്ടള, നല്ല സൈസ് ഒരു കട്ടള, ഹെവി സാധനം. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് പോപ്പ് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്ന് പോപ്പ് കുഞ്ഞിനെ എറിഞ്ഞിട്ട് ചൂണ്ടല്ല, കുഞ്ഞിനെ എറിഞ്ഞിട്ട് ചൂണ്ടലാണ് അടിച്ചേക്കുന്നത്. അത് മൂന്ന് പോപ്പ് ഉണ്ടായിരുന്നു. അതിലാണ് ഒരു പോപ്പിലാണ് അടിച്ച് സത്യം പറഞ്ഞാൽ ശരിക്കും ഹുക്ക് കയറിയിരിക്കുന്നത്. ഒരു പോപ്പും രണ്ട് ഒന്ന് രണ്ട് സ്പൈഡറിൻ്റെ ഹുക്കും കയറിയിട്ടുണ്ട്. ഹുക്ക് നല്ല ചറഞ്ഞ് കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി പോപ്പ് നീ കെട്ടിയെടുത്താണോടാ? ഉണ്ടോ? നമുക്ക് കെട്ടിയെടുത്ത പോപ്പ് ആകുണ്ടോ? പവറേ അടിപൊളി ഒരു കട്ടള, തകർപ്പ സാധനം. അടിച്ചോണ്ടൊരു ഓട്ടം ഉണ്ട്. നമ്മളെ മൂന്ന് സ്റ്റിക്ക് അടിച്ചിട്ടേക്ക് വരുന്നത്. അത് മൂന്നിൽ നമുക്ക് കൂടി ഉടക്കി നമ്മൾ സത്യം ശരിക്കും പണി കിട്ടി നോർത്ത്. എന്നാലും വലിയ കാര്യമില്ല, നമുക്ക് ലാസ്റ്റ് അടിച്ച സ്റ്റിക്കൽ അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എളുപ്പത്തിൽ കയറ്റാൻ പറ്റി. അടിപൊളി ഒരു സാധനം. ഓ മോനെ പൊളി മോനെ, നമുക്ക് ഇച്ചിരി വേറ്റിയും കിട്ടും. ഓട്ടെ. ആ കറക്റ്റ്, അവനറിഞ്ഞിട്ട് തൊട്ട് പൊക്കത്തറിഞ്ഞിട്ടുണ്ട്. ഫ്ലോട്ട് നമ്മളൊരു ഇതായിട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ കറക്റ്റ് അളവിന് കിടന്നോളും. ഓക്കെ, ഇങ്ങനെ ഞാൻ അവിടെ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചു ഡോൺ ഇവിടെ. എന്നാലും ഇനിയിപ്പോൾ ഒരു സ്റ്റിക്ക് കൂടെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അവിടെ സെറ്റ് ചെയ്ത് എറിഞ്ഞിട്ടേക്കാം. അടുത്ത തീറ്റ സെറ്റ് ചെയ്യണം. ചെറിയ കൊളുത്തും ഒരു കുഞ്ഞ്
തീറ്റയില്ല, അറ്റത്ത് ജസ്റ്റ് അറ്റത്ത് മാത്രം നമ്മൾ തീറ്റ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ വിളിച്ചു, ആ പൊളി 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 പൊളി. കുഞ്ഞിനെ ഉണ്ട്, നല്ല അടിപൊളി എടുത്തില്ല നോക്കിയ കണ്ടാ തകർത്ത് നിങ്ങൾക്ക് പിടിച്ച. ആ കിട് 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 പൊളി പൊളി. ഓ കുഞ്ഞിനെ അടിച്ചിട്ടുണ്ട്, ആ അടിപൊളി അടിപൊളി സാധനം കാണിച്ചടാ. ആ ടോണ് 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 തകർപ്പോ പൊളി പൊളി പൊളി. രണ്ടുപേരും മാറി മാറി ഇതാട്ടോ പിന്നെ അടിച്ചു കയറ്റത്, ഒരു രക്ഷയില്ല കേട്ടോ പൊളി. അപ്പൊ നമ്മുടെ മീൻ പിടുത്തം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എന്തായാലും നമ്മൾ ദൈവനെ ഒന്ന് കറി വെക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. നമ്മുടെ ഡോണ് പിന്നെ ഇനിയിപ്പോൾ വെട്ടി നല്ല സെറ്റപ്പ് ആക്കുന്നതായിരിക്കും. നല്ല അടിപൊളി സാധനം നമുക്കത് നേരെ ഈ വെട്ടി ക്ലീൻ ആക്കി നല്ല അടിപൊളിയാക്കി എടുക്കാം. പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ സത്യം. പക്ഷേ എനിക്ക് നല്ല പാടാട്ടോ, അത് നമ്മളിത് മുമ്പ് ചെയ്തിട്ടുള്ള പരിചയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പണി എന്റെ ചെത്തുമ്പലൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മീനിന്റെ തലയൊക്കെ വെട്ടി മാറ്റി ഓരോരോ പീസായിട്ട് നമ്മൾ കറിക്ക് ആവശ്യമുള്ള രീതിയിൽ പീസായിട്ട് കട്ട് ചെയ്തോളൂ. നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി മസാല സെറ്റ് ചെയ്യണം, ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് മസാല സെറ്റ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീനിന്റെ കഷ്ണങ്ങൾ നമ്മൾ നമ്മുടെ മസാലയ്ക്ക് അതോടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഏകദേശം നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻകറി അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാൻ പോട്ടോ. അടിപൊളി 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 മീൻകറി റെഡി റെഡി മാൻ. അപ്പൊ നമ്മുടെ മീൻകറി ഒക്കെ റെഡി ആയി, നമ്മള് ഫുഡല്ലത് ഇവിടെ നമ്മുടെ പൊറോട്ടയും നമ്മുടെ മീൻകറി. ഇനി എല്ലാരും നമ്മള് കഴിക്കാനുള്ള സമയത്ത് ബിനുചേട്ടാ ഇവിടെ ഉണ്ട്, കുഞ്ഞിനെ എല്ലാരും ഉണ്ട്. രാത്രിയാണ്, നമ്മള് പൊറോട്ട ഇട്ട് കൊടുക്കും കേട്ടോ. പൊറോട്ടയും നമ്മുടെ കട്ട്ള കറിയും. അപ്പൊ നമ്മുടെ ബിന്ദുചേട്ടാ കേട്ടോ ആദ്യത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നേ. പൊറോട്ടയും നമ്മുടെ കട്ട്ള കറി വെച്ച് നിങ്ങടെ എങ്ങനെയാടേ? അടിപൊളി അടിപൊളി. ഡോണേ ടേസ്റ്റാ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അടിപൊളി നന്നായിട്ടല്ല മസാല എല്ലാം കറക്റ്റ് അടിപൊളിയല്ല സെറ്റായി. ഇതിലെ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ പ്രവീണോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടോ കേട്ടോ? അവന് പാട്ട് കേൾക്കണമെന്നും പറഞ്ഞ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. പപ്പടത്തിന് വെള്ളം പോരെന്ന് നമ്മൾ പറഞ്ഞു, പറഞ്ഞു തീർന്നു ചുരുട്ടി കൂട്ടി പൊക്കിയെടുത്തു നിലത്തടിച്ച് പണ്ടാരക്കാലം മത്തായി. പണ്ടാരക്കാലം മത്തായി. കറി എങ്ങനെയുണ്ട് മീൻകറി? കുഴപ്പമില്ല, അടിപൊളിയാണോ? അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ മീനെല്ലാം കുക്ക് ചെയ്ത് നമ്മളെല്ലാരും ടേസ്റ്റ് ചെയ്ത് നമ്മളെല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കട്ടോ.
അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യണം. അതോ നിങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോടെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കണും കൂടെ എണ്ണയിൽ എന്നാലേ കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കിടന്നവരെ പോലെ എല്ലാവർക്കും ബൈ ബൈ.